നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. പുരുഷന്മാരിലെ വന്ധ്യതയെപ്പറ്റിയാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. ഇതേപ്പറ്റിയുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി നൽകുന്നത് കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ആൻഡ് ആൻഡ്രോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് സഹീദാണ്. നമസ്കാരം ഡോക്ടർ. പുരുഷന്മാരിലെ വന്ധ്യതാ നിരക്ക് പണ്ട് കാലത്തെ അപേക്ഷിച്ച് വളരെയധികമായി കൂടി വന്നിരിക്കുകയാണല്ലോ. ഇത് ഇപ്പോൾ പുരുഷന്മാർ ഇതിനെപ്പറ്റി കൂടുതൽ അവെയർ ആയതുകൊണ്ടാണോ അതോ നേരത്തെ തന്നെ ഇത് നിലനിൽക്കുന്നുണ്ടോ? ഇത് നേരത്തെ തന്നെ ഉള്ള ഒരു ഫാക്റ്റാണ്, പുരുഷന്മാരിലും വന്ധ്യത ഉണ്ട് എന്നുള്ളത്. പക്ഷെ പണ്ട് കാലത്ത് ആരുകളും അങ്ങനെ ഡോക്ടർമാരെ കാണുകയോ ടെസ്റ്റുകൾ ചെയ്യുകയോ കൂടുതൽ സങ്കീർണമായ ടെസ്റ്റുകൾക്കൊന്നും അവസരം ഇല്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റത്തിൽ നിന്ന് വിട്ട് ന്യൂക്ലിയർ ഫാമിലി ആകുമ്പോൾ രണ്ടുപേരും, അതായത് ഒരു കപ്പിളായിട്ടാണ് ആദ്യം ഡോക്ടറെ കാണാൻ വരിക. ഒന്നാമത്തെ കാര്യം, വേറെ പേരൻസിൻ്റെ സപ്പോർട്ടോ ഒന്നും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. അവർക്ക് ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു സമയത്ത് അവരുടെ ജോലി തിരക്ക് കാരണം ഒന്നും വരാൻ പറ്റിയത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു കപ്പിളിനെ ആസ് എ കപ്പിളാണ് നമ്മൾ നോക്കുക, ഇവാലുവേറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഇവർക്ക് വന്ധ്യത ഉണ്ട് എന്ന് തോന്നാൻ കാരണം, അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ രണ്ടുപേരെയും ഒരുമിച്ച് ഒരേ സമയത്ത് ടെസ്റ്റുകൾക്കായിട്ട് വിടുമ്പോൾ കൂടുതലായിട്ട് പുരുഷ വന്ധ്യത നമ്മൾ പിക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഏകദേശം ഒരു 40% പുരുഷ മെയിൽ ഫാക്ടറും ഒരു 50%ഓളം ഫീമെയിൽ ഫാക്ടറും ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ തന്നെ. പുരുഷന്മാരിലെ വന്ധ്യത ഇത്രയധികമായി കൂടാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തെ പോലെ അല്ല, ഇപ്പോൾ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസ്, അതായത് നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ പുതിയതായിട്ട് ഡയബറ്റീസ്, ഒബീസിറ്റി, പ്രഷർ, അങ്ങനെയുള്ള അമിതവണ്ണം, അങ്ങനെയുള്ള ഒരുപാട് പുതിയ പുതിയ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ പഴയ ഒരു സെറ്റപ്പിലല്ല ഇപ്പോൾ ആൾക്കാർ വർക്ക് ചെയ്യുന്നത് തന്നെ. ഒരു ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു സമ്മർദ്ദം നിറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് പുതിയ പുതിയ സാഹചര്യങ്ങളിലൂടെയാണ് ഒരു സ്ട്രെസ്സും ഉള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം കൂടെ ജന്മനായോ അല്ലെങ്കിൽ നേരത്തെയോ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുള്ള ഒരാളിലേക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരു വന്ധ്യതയ്ക്ക് കാരണമാകുന്നു എന്ന് പറയാം. പ്രത്യേകിച്ച് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു സെമൻ അനാലിസിസിൽ ബീജങ്ങളുടെ കൗണ്ടാണല്ലോ. അപ്പോൾ അത് ഒരുപാട് ഡിഫറെൻ്റ് ആണ്, ഒരുപാട് വേരിയേഷൻസ് വരാം അതിനകത്ത്. ഈ സ്ട്രെസ് അതിനെ എഫക്റ്റ് ചെയ്യാം, ക്ലൈമറ്റ് അതിനെ എഫക്റ്റ് ചെയ്യാം, നമ്മൾ കഴിക്കുന്ന ചില വർക്ക് ചെയ്യുന്ന ക്ലൈമറ്റ് മരുന്നുകളും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനെ എഫക്റ്റ് ചെയ്യാവുന്നതുണ്ട്. അപ്പോൾ ചെറിയ ഒരു ബോർഡർ ലൈനിൽ നിൽക്കുന്ന ഒരു കൗണ്ടുള്ള ഒരാൾക്ക് ഇത് എന്തെങ്കിലും ഒരെണ്ണമുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ചും ഒരു അഡിറ്റീവ് ഫാക്ടറായിട്ട് നമുക്കതിനകത്ത് കാണാറുണ്ട്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഡോക്ടർ, ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ തിരുവല്ലയിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ആ ശരി. ഹലോ ഡോക്ടർ. ഹലോ, ആ പറഞ്ഞോളൂ. ഏതാ പേര്? ജെയ്സൺ എന്നാണ്. ആ, ഞാൻ തിരുവല്ലയിന്നാണ് വിളിക്കുന്നത്. അതെ. ആ, ഞാൻ കല്യാണം കഴിച്ചിട്ട് 7 കൊല്ലത്തോളമായി. ഓക്കെ. ഇതുവരെ കുഞ്ഞുങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഇതുവരെ ഞാൻ ഡോക്ടേഴ്സിനെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ കൗണ്ടിങ് ഈ തൂക്കുമ്പം കുറവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ വൈഫിനാണേലും ചില പീരീഡ് ടൈമായിട്ടൊന്നും കറക്റ്റ് ആയിട്ട് വരാറില്ല. ഒരു ഡോക്ടറെ കണ്ട് കൗണ്ടിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കണ്ടായിട്ടുണ്ടോ? അപ്പൊ അത് കുറവാണെന്ന് ഡോക്ടർ പറഞ്ഞോ കൗണ്ട്? ഇല്ല, ഞാൻ എനിക്ക് തന്നെ അറിയാന്ന് കൊണ്ട് ഞാൻ പറഞ്ഞ. അപ്പൊ നിങ്ങള് ഇതിന് വേണ്ടിട്ട് ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല? ഇല്ല, കണ്ടിട്ടില്ല. അല്ല, 7 വർഷമായിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ള ഒരു ആളാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഇതുവരെ ചെയ്ത ടെസ്റ്റുകളോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ടെസ്റ്റുകൾക്ക് ആവശ്യമുണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പൊ എന്തായാലും ഒരു ഡോക്ടറെ കാണുക ആദ്യം. ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം ചെറിയ ചെറിയ ടെസ്റ്റുകളിലൂടെ നമുക്ക് എന്താണ് ആർക്കാണ് കുഴപ്പമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് ചെയ്തതിന് ശേഷം നമുക്കൊരു അഭിപ്രായം പറയാനേ പറ്റുള്ളൂ. കൗണ്ട് കുറവാണെങ്കിൽ അത് ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അവർക്ക് എന്തെങ്കിലും ജന്മനായുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഓവുലേഷനിലെ പ്രശ്നങ്ങളോ ഹോർമോണൽ തകരാറുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചെറിയ ചെറിയ ടെസ്റ്റുകളിലൂടെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ 7 വർഷമായിട്ട്
നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു ചെക്കപ്പ് ഇതിനു വേണ്ടി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് രണ്ടുപേരും കൂടെ പോയിട്ട് ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെയോ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് മറ്റൊരു കോളിലേക്ക് പോവാം. ഹലോ ഡോക്ടർ ലൈവ് ആണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ഈ മലപ്പുറത്ത് നിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ആ ഹലോ ഡോക്ടർ. ആ പറയൂ, എന്തായാലും സീറോ ആണ്. ആ എത്ര തവണ കൗണ്ട് നോക്കിയിട്ടുണ്ട്, പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്? ഒരുപാട് പ്രാവശ്യം പരിശോധിച്ച് നോക്കി. എല്ലാ തവണയും സീറോ ആയിട്ടാണോ കാണുന്നത്? എല്ലാ തവണയും സീറോ ആണ്. കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലമായി? 10 വർഷം കഴിഞ്ഞു. നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ട്, ഞാൻ പിന്നെ ഈ നരമ്പ് തടിപ്പാണ് പറഞ്ഞ ഓപ്പറേഷൻ കഴിഞ്ഞാണ്. വെരിക്കോസില്ല, അതിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാണോ? ആ കഴിഞ്ഞാണ്. ഓക്കെ, എന്നിട്ടും കൗണ്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല അല്ലേ? ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്താ കാരണമെന്ന് നമുക്ക് നേരിട്ട് കണ്ട് നോക്കി പരിശോധിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ ഈ ബീജത്തിനകത്ത് കൗണ്ട് ഇല്ലാതെ, അല്ല കൗണ്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേറെ ഏതെങ്കിലും കൃത്രിമ മാർഗത്തിലൂടെ ഗർഭധാരണം സാധിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമുള്ള ഏതെങ്കിലും ഒരു IVF സെൻ്ററുമായിട്ട് ബന്ധപ്പെടുക കേട്ടോ. ഡോക്ടർ, ഒരു വ്യക്തി ഏത് എപ്പോഴാണ് ഒരു ചികിത്സയ്ക്കായിട്ട് മുന്നോട്ട് പോകേണ്ടത്? ഏത് സാഹചര്യത്തിലാണ്? സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് ഒരു വിവാഹം കഴിഞ്ഞ് കുട്ടികൾക്ക് വേണ്ടി ശ്രമിക്കുന്നത് 1 വർഷം, അതായത് ലോകാരോഗ്യ സംഘടന വെച്ചിരിക്കുന്ന ഒരു കണക്കാണ്, WHO വെച്ചിരിക്കുന്ന ക്രൈറ്റീരിയ വെച്ചിട്ട് 1 വർഷമെങ്കിലും അവർ ഒരുമിച്ച് താമസിക്കുകയും കുട്ടികൾക്കായി ശ്രമിക്കുകയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്ത ഒരു വർഷത്തിന് ശേഷവും ഗർഭധാരണം നടക്കുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങൾക്കായിട്ട് ഡോക്ടറെ സമീപിക്കേണ്ടതായിട്ട് പറയുന്നത്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള.